ഗോത്ര സൗഹൃദ വിദ്യാലയമായി പ്രഖ്യാപിച്ച തോൽപ്പെട്ടി സ്കൂളിൽ നടപ്പാക്കിയ ചുവടുകൾ പദ്ധതി കേട്ടറിഞ്ഞ് മലപ്പുറത്ത് നിന്ന് അധ്യാപക വിദ്യാർത്ഥികൾ തോൽപ്പെട്ടിയിലെത്തി. പദ്ധതിയുടെ നേട്ടവും കോട്ടവും പഠിച്ച് തിരുത്തൽ വരുത്തി കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് പദ്ധതിയെ എത്തിക്കുക എന്നതാണ് അധ്യാപക വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. കാടകം എന്ന പേരിൽ തോൽപ്പെട്ടിയിൽ നടത്തുന്ന 5 ദിവസത്തെ പഠന ക്യാമ്പിൽ 100 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കും. ഗോത്രവിഭാഗം കുട്ടികളുടെ സർവോന്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ചുവടുകൾ എന്ന പദ്ധതി ഇതിനോടകം സ്കൂളുകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഈ നേട്ടങ്ങളെപ്പറ്റി പഠിക്കുവാനാണ് മലപ്പുറം TTKM IT കുട്ടികളും അധ്യാപകരും തോൽപ്പെട്ടി ഹൈസ്കൂളിൽ എത്തിയത്. ചുവടുകൾ പദ്ധതിയുടെ നേട്ടങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും കുറവുകൾ പരിഹരിച്ച് കൂടുതൽ മികവുറ്റതാക്കി മാറ്റുക എന്നതുമാണ് 5 ദിവസത്തെ ക്യാമ്പയിൻ ചർച്ച നടത്തുക. ഇതിന്റെ ഭാഗമായി അധ്യാപക വിദ്യാർത്ഥികൾ തോൽപ്പെട്ടി സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലെ കോളനിയിൽ സർവേ നടത്തി. കഴിഞ്ഞ 3 നടപ്പിലാക്കിയ പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിച്ച ചുവടുകൾ പദ്ധതിയെ സംസ്ഥാന വ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് കാടകം എന്ന പേരിൽ ആരംഭിച്ച 5 ദിവസത്തെ ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത്. കോളനി സന്ദർശനത്തിനിടയിൽ ആനക്യാമ്പ് കോളനിയിലെത്തിയപ്പോൾ കോളനിയിൽ അപ്രതീക്ഷിതമായി എത്തിയ മൈന കുഞ്ഞ് മലപ്പുറത്തുനിന്ന് എത്തിയ അധ്യാപക വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. ചുവടുകൾ 100% വിജയത്തിൽ എത്തി നിൽക്കുമ്പോഴും പല പോരായ്മകളും ഉണ്ടെങ്കിൽ അതെല്ലാം നികത്താൻ വേണ്ടിയുള്ള ഒരു സർവേ ആയിരുന്നു ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ആ സർവേയിൽ നിന്നും ഗോത്രവിഭാഗത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു സർവേ നടത്തിയിട്ടുണ്ട്. ഈ ഒരു പഠനത്തിന്റെ ഫലം നമ്മുടെ ചുവടുകൾക്കും ഒരുപാട് കൈത്താങ്ങാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തോൽപ്പെട്ടി സ്കൂളിൽ നടത്തിയ ചുവടുകൾ പദ്ധതിയും തിരുനെല്ലിയിലെ ഗോത്ര സംസ്കാരത്തിൽ നിന്ന് ലഭിച്ച അറിവും അധ്യാപന ജീവിതത്തിൽ മുതൽക്കൂട്ടാവുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.